അസ്സലാമലൈക്കും. സിദ്രാസ് ക്രിയേറ്റീവ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിദ്ര ബിന്ത് സാദിഖ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ അനിയൻ മിതു. ഹായ്. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ രുചികരമായ ഒരു പുഡിങ്ങുമായിട്ടാണ്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഇന്ന് മിതു നിങ്ങൾക്ക് സാധനങ്ങൾ പരിചയപ്പെടുത്തി തരും. അപ്പൊ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. 2 കപ്പ് പാല്, 1 കപ്പ് തേങ്ങ ചിരവിയത്, 1/2 കപ്പ് പഞ്ചസാര, 6 ഗ്രാം ചൈന ഗ്രാസ്, 1/3 കപ്പ് പാൽപ്പൊടി, പിന്നെ കുറച്ച് വെള്ളം. അപ്പോൾ ഓൻ പറഞ്ഞ പോലെ തന്നെ 2 കപ്പ് പാല്, 1 കപ്പ് ചിരവിയ തേങ്ങ, 1/2 കപ്പ് പഞ്ചസാര, 6 ഗ്രാം ചൈന ഗ്രാസ്, 1/3 കപ്പ് പാൽപ്പൊടി, പിന്നെ ചൈന ഗ്രാസൊക്കെ ഒന്ന് സോക്ക് ചെയ്യാനൊക്കെ കുറച്ച് വെള്ളം. നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് നമ്മളെടുത്ത് വെച്ച ചൈന ഗ്രാസ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. അതിന് ഈ ഒരു ചൈന ഗ്രാസ് ഒരു പാത്രത്തൊക്കെ ഇട്ടിട്ട് അതിക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇനി നമ്മളെടുത്ത് വെച്ച പാൽപ്പൊടി, നമ്മൾ മിൽക്ക് മെയ്ഡിന് പകരമാണ് ഈ ഒരു പാൽപ്പൊടി ഉപയോഗിക്കണത്. അപ്പോൾ പാൽപ്പൊടി ഒരു മിൽക്ക് മെയ്ഡിൻ്റെ ഒക്കെ ഒരു കട്ടിയിൽ വെള്ളം പാർന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്യാം. വല്ലാതെ ലൂസും ആവരുത്, എന്നാൽ വല്ലാതെ തിക്കും ആവരുത്. മിൽക്ക് മെയ്ഡിൻ്റെ ഒരു തിക്കിലാവണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ഇതിന് വെള്ളം കുറവാണ്, അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വെള്ളമാക്കി കൊടുക്കാം. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു 2 കപ്പ് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ഈ ഒരു 2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് തിളക്കാൻ വെക്കുക. വല്ലാതെ തിളക്കണ്ട, കുറച്ചൊന്ന് തിളച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ഇതിലേക്ക് കുറച്ചും കൂടെ ഒന്ന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ കുറച്ച് തിക്കിലാണ്, അതൊന്ന് ലൂസാക്കിയെടുക്കാൻ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ഭയങ്കര ലൂസും ആവരുത്, എന്നാൽ നല്ല കട്ടിയാവരുത്, മിൽക്ക് മെയ്ഡിൻ്റെ ഒരു തിക്കിൽ. അപ്പം നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഈ ഒരു തിക്കിലായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചൈന ഗ്രാസിൻ്റെ ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഈ ചൈന ഗ്രാസ് ഒന്നിങ്ങനെ തിളക്കുന്നുണ്ട്, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട് ചൈന ഗ്രാസിൻ്റെത്. അപ്പം നമുക്ക് ഈ ഒരു ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ പാലിങ്ങനെ ചെറുതായിട്ട് തിളക്കാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ചൈന ഗ്രാസ് നല്ലോണം ആയി വന്നിട്ടുണ്ട്, പാല് തിളക്കുന്നുണ്ട്. ഇപ്പോൾ സിമ്മാക്കി ഞാൻ. അപ്പം നമുക്ക് ചൈന ഗ്രാസും റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാൽപ്പൊടിയും ഇതിൽ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പാലും തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ച 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യുക.
നിങ്ങളിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കാണ് ഉപയോഗിക്കണതെങ്കിൽ ഇത്ര അര കപ്പ് പഞ്ചസാര ആവശ്യമല്ല. ഇനിയിപ്പോൾ മിതു നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു പാൽപ്പൊടിൻ്റെ ഈ ഒരു മിക്സ്ചർ ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു പാലും പഞ്ചസാരയുള്ള അതിലേക്ക് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം ചേർത്തിട്ട് അവസാനമാണ് നമ്മൾ ചിരകി വെച്ച ഒരു കപ്പ് തേങ്ങ ആഡ് ചെയ്യേണ്ടത്. തേങ്ങ ആഡ് ചെയ്തിട്ടാണ് ചൈന ഗ്രാസ് ആഡ് ചെയ്യേണ്ടത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ച ഒരു കപ്പ് തേങ്ങ ആഡ് ചെയ്യാം. തേങ്ങ ചിരകുമ്പോൾ ഇല്ലേ ഒരു ബ്രൗൺ കളറൊന്നും ഇല്ലാതെ എടുക്കുകയാണെങ്കിൽ നന്നായി നല്ലതാവും, ഒന്നും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഇതിന് ഇളനീരിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ്, തേങ്ങയുണ്ട് ഇളനീർ പുഡിങ്ങിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഈ ഒരു ചൈന ഗ്രാസ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പം നമുക്ക് റെഡിയാക്കി വെച്ച ഈ ഒരു ചൈന ഗ്രാസ് ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു തരിപ്പ് വെച്ച് അരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പുഡിങ് കുറച്ചും കൂടെ തോനുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ എടുത്ത മെഷർമെൻറ്റൊക്കെ ഇതിൻ്റെ ഡബിളായിട്ട് എടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കൂട്ടാം. പിന്നെ ഇത് ഫ്രിഡ്ജിലാണ് നമ്മൾ സെറ്റ് ചെയ്യണേ. അപ്പോൾ തണുപ്പ് പോയിട്ട് സെറ്റ് ചെയ്യണ ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഇതൊന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഫ്ലെയിമിൽ വെക്കുക. ഒന്ന് രണ്ട് മിനിറ്റ് വെച്ചാൽ മതി ഒന്ന് തിക്കാവാനൊക്കെ. അപ്പോഴൊക്കെ ഞാൻ ലോ ഫ്ലെയിമിലിട്ട് തന്നെയാണ് ഈ ഒരു പുഡിങ്ങിൻ്റെ മിക്സ് ഉണ്ടാക്കണേ. മധുരം അരക്കപ്പൊക്കെ ആഡ് ചെയ്യുക. എന്താ പറഞ്ഞാൽ മിൽക്ക് മെയ്ഡ് അല്ലല്ലോ യൂസ് ചെയ്യണം. അപ്പോൾ മിൽക്ക് മെയ്ഡ് ആകുമ്പോൾ മിൽക്ക് മെയ്ഡിൻ്റെയും കൂടെ ഒരു മധുരം ഉണ്ടാകുമ്പോൾ അരക്കപ്പ് ആവശ്യമില്ല. അപ്പോൾ കുറക്കാം. പക്ഷേ ഇതിൽ മിൽക്ക് മെയ്ഡിന് പകരം നമ്മൾ പാൽപ്പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ലാത്തവർക്കും ഇത് ചെയ്യാം. തേങ്ങ ചിരവിയത് ഉണ്ടായാൽ മതി, ബാക്കിയൊക്കെ നമ്മൾ വീട്ടിലുണ്ടാവണ തന്നെയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ ടേസ്റ്റാണിത്. ഇതിപ്പോൾ ഞാൻ രണ്ട് മിനിറ്റ് ഒന്ന് നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കുറച്ച് നേരം ഒന്ന് തണുപ്പിക്കാൻ വെച്ചിട്ട് നമ്മളെ പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക്, നിങ്ങൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യണേ ആ ഒരു ട്രേയിലേക്ക് മാറ്റി ഫ്രിഡ്ജിലാണ് ഇത് റെഡിയാക്കണേ. അപ്പോൾ ഇനി ഇതൊന്ന് തണുപ്പിക്കാൻ വെക്കാം. അപ്പോൾ നമ്മളെ പുഡിങ് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് മിതുവിൻ്റെ അടുത്ത് കൊടുക്കാം. എങ്ങനെയുണ്ട് മിതു? സൂപ്പറായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നല്ല ടേസ്റ്റ് ഉള്ള പുഡിങ് തന്നെയാണ്. മിതുവും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. ഈ ഒരു പുഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.